നമസ്കാരം. ഇന്ന് നേമത്തെ സ്ഥാനാർത്ഥിയായിട്ട് എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തുടർന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി. ഇടതിൻ്റെയും വലതിൻ്റെയും യാതൊരു സഹായവും തനിക്ക് ആവശ്യമില്ലെന്നും നേമത്തെ ജനങ്ങൾ തന്നെ വൻഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുമെന്നുമുള്ള ഉറച്ച ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. അവരോടെനിക്ക് സംവദിക്കാനും പറയാനുമുള്ളത് എൻ ഡി എ വിജയിക്കുമെന്നാണ്. ഞാൻ മത്സരിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ്. അതിന് എനിക്ക് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒരു സഹായവും ആവശ്യമില്ല. അവരോട് ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെ എനിക്ക് അവരുയർത്തുന്ന വെല്ലുവിളികളും ഭീഷണികളും അതിജീവിക്കാനുള്ള കരുത്തെനിക്കുണ്ട് എന്ന് ആത്മവിശ്വാസമുണ്ട്. കാരണം എനിക്ക് നേമത്തെ വോട്ടർമാരിൽ വിശ്വാസമുണ്ട്. കഴിഞ്ഞ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്നിരിക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുമെല്ലാം എൻ ഡി എ ബി ജെ പി അവിടെ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. വിജയം വരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂടാരമാണ്. ആ കൂടാരത്തിൻ്റെ അടിയിൽ നിന്ന് നിരവധി ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സി പി എമ്മിലെ ഉൾക്കലഹമാണ്, ആഭ്യന്തര കലഹമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രതീക്ഷ ഒരു ഉറച്ച ഭരണം കാഴ്ചവെക്കാൻ. വാസ്തവത്തിൽ അത് എൻ ഡി എക്ക് കഴിയും എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസത്തിൽ എനിക്കും വിശ്വാസമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ എന്നോടൊപ്പമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 5 വർഷം ഈ നിയമ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള നിയമസഭയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തയക്കുന്ന പക്ഷം ഈ നാട്ടിലെ ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഞാൻ ഉറപ്പു നൽകുന്നു, ഞാൻ 5 വർഷവും എന്നിൽ നിയുക്തമായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കഷ്ടപ്പെടാനും അധ്വാനിക്കാനും തയ്യാറായി അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ അവരോടൊപ്പം 5 വർഷവും ഞാൻ ഉണ്ടാകും. ഇടയ്ക്ക് വെച്ച് രാജിവെച്ച് ഇട്ടെറിഞ്ഞ് പോവുകയില്ല. ഞാൻ ഒരു ഭാഗ്യാന്വേഷിയല്ല. 2 കാര്യം, കേരളത്തിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് നിയമസഭ. ആ നിയമസഭ പാവനമായി പവിത്രമായി ഞാൻ കരുതുന്നു. ആ നിയമസഭയിലെ എല്ലാ സ്വത്തുവകകളും സംരക്ഷിച്ചു അത് നശിപ്പിക്കാനോ തച്ചുടയ്ക്കാനോ തല്ലിയുടയ്ക്കാനോ ഒരിക്കലും ഞാൻ ശ്രമിക്കില്ല. അതുറപ്പാണ്. ഈ 2 ഉറപ്പുകളും ഞാൻ നിയമ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നൽകുകയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് അതിനുശേഷം നടന്ന 2020 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് വ്യക്തമായ മേധാവിത്വം നേമത്തുണ്ടായിരുന്നെന്നും ആ ഒരു മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലും കൂടിയ ഭൂരിപക്ഷത്തോടെ ഇത്തവണ അവിടെ നിന്ന് ജയിക്കുമെന്നുമുള്ള വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഒപ്പം നേമത്തെ വോട്ടർമാരോട് അദ്ദേഹം 2 ഉറപ്പുകൾ കൊടുക്കുകയുണ്ടായി നേമത്തെ വോട്ടർമാർക്ക്. അതിലൊന്ന്, ഞാനൊരു ഭാഗ്യാന്വേഷി അല്ലെന്നും എം എൽ എ സ്ഥാനത്ത് ഇരിക്കെ തന്നെ എം പി സ്ഥാനം കിട്ടിയാൽ ഈ എം എൽ എ സ്ഥാനം കളഞ്ഞിട്ട് ഞാൻ എം പി സ്ഥാനത്തിൻ്റെ പുറകെ പോകില്ല എന്ന് മുരളീധരനെ ഉദ്ദേശിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ആ ഒരു ഉറപ്പ് അദ്ദേഹം കൊടുത്തു, ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല, 5 വർഷവും നിയമത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വികസനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെ കാണും എന്ന് ഒരു ഉറപ്പ് കൊടുത്തു. ഒപ്പം മറ്റൊരു ഉറപ്പുകൂടെ കൊടുത്തു, അത് നിയമസഭ എന്നത് പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്, അവിടുത്തെ ഒരു സ്ഥാവര ജംഗമ സംഗമ വസ്തുക്കളും ഞാൻ നശിപ്പിക്കില്ല എന്ന ഒരു ഉറപ്പ് കൂടെ നിയമത്തെ ജനങ്ങൾക്ക് കൊടുത്തു. അത് ആരെ ഉദ്ദേശമായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമല്ലോ. എന്തായാലും കുമ്മനം രാജശേഖരൻ എന്ന വ്യക്തി നമുക്കറിയാം, അദ്ദേഹം ഇഷിതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മുൻകാലങ്ങളിലൊക്കെ വളരെ സ്വാത്വിക അഭാവത്തിലായിരുന്നു അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെല്ലാം അതിൽ നിന്നെല്ലാം മാറി ഇപ്പം തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു എല്ലാ അടിയും തടയും അടവുകളൊക്കെ പഠിച്ച ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ മേവിയെടുക്കത്തോടെ തന്നെ അദ്ദേഹം എതിരാളികളെ അടിച്ച് ബൗണ്ടറി കടത്തുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടെയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ കണ്ടാൽ നമുക്കതാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പരിസ്ഥിതിയോട് വളരെയേറെ യോജിച്ചു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് അദ്ദേഹം പരകായ പ്രവേശം നടത്തി കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് കാണാം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.